പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധിയുടെ വിദേശ സന്ദർശനത്തിന്റെ ഭാഗമായി രാഹുൽ ഗാന്ധി പറഞ്ഞ ചില പരാമർശങ്ങൾ വൻതോതിൽ ഇപ്പോൾ വ്യാപകമായി പ്രതിഷേധമുയർത്തുന്ന തലത്തിലോട്ട് അത് മാറിക്കഴിഞ്ഞിരിക്കുന്നു. രാഹുൽ ഗാന്ധിക്കെതിരെ വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾ തന്നെയാണ് ഇപ്പോൾ പലയിടങ്ങളിലായിട്ട് ഉയരുന്നത് തന്നെ. അതിനിടയിൽ തന്നെയാണ് ഇപ്പോൾ യു പി മുഖ്യമന്ത്രിയായിട്ടുള്ള യോഗി ആദിത്യനാഥ് രാഹുൽ ഗാന്ധിക്കെതിരെ വലിയ തോതിൽ പൊട്ടിത്തെറിച്ചുകൊണ്ട് രൂക്ഷമായി രാഹുൽ ഗാന്ധിക്കെതിരെ വിമർശനം ഉയർത്തിയിരിക്കുന്നത് തന്നെ. അതായത് രാഹുൽ ഗാന്ധിക്കെതിരെ യോഗി ആദിത്യനാഥിൻ്റെ രൂക്ഷമായ ആക്രമണമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതായത് ഇന്ത്യയെ ആഭ്യന്തര യുദ്ധത്തിലേക്ക് തള്ളിവിടുന്നു എന്നുള്ള തരത്തിൽ തന്നെയാണ് രാഹുൽ ഗാന്ധിക്കെതിരെ യോഗി ആദിത്യനാഥ് തുറന്നടിച്ചിരിക്കുന്ന കാര്യമെന്ന് പറയുന്നത്. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയായിട്ടുള്ള യോഗി ആദിത്യനാഥ് ബുധനാഴ്ച ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ വിവാദ പരാമർശങ്ങളുടെ പേരിൽ രൂക്ഷമായ ആക്രമണം നടത്തുകയായിരുന്നു. കോൺഗ്രസിൻ്റെ കിരീടാവകാശി എന്ന് പരാമർശിച്ച യോഗി രാഹുൽ ഗാന്ധി ഇന്ത്യ വിരുദ്ധ വിഘടനവാദ ഗ്രൂപ്പുകളുടെ നേതാവായി മാറുകയാണെന്ന് പറഞ്ഞു. ഇന്ത്യയുടെ ഐക്യം, അഖണ്ഡത, സാമൂഹിക ഐക്യം എന്നിവ തകർക്കുക, രാജ്യത്തെ ആഭ്യന്തര യുദ്ധത്തിലേക്ക് തള്ളിവിടുക എന്നതാണ് അദ്ദേഹത്തിൻ്റെ ഏക ലക്ഷ്യമെന്നാണ് ഇപ്പോൾ യോഗി പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യ ന്യായമായ സ്ഥലമാകുമ്പോൾ കോൺഗ്രസ് സംവരണം റദ്ദാക്കുമെന്ന രാഹുൽ ഗാന്ധിയുടെ പരാമർശത്തെയും യോഗി പൊട്ടിത്തെറിച്ചാണ് അതിനെതിരെ പ്രതികരിച്ചിരിക്കുന്നത്. ദേശീയ വിരുദ്ധ നാഷണൽ കോൺഫറൻസുമായി സഖ്യമുണ്ടാക്കുകയും മുസ്ലിങ്ങൾക്ക് വലിയൊരു പങ്ക് നൽകാനായി പിന്നാക്ക വിഭാഗങ്ങൾക്കുള്ള സംവരണം അട്ടിമറിക്കുകയും ചെയ്ത കോൺഗ്രസിൻ്റെ കിരീടാവകാശി ഇപ്പോൾ രാജ്യത്ത് സംവരണം ഇല്ലാതാക്കാൻ ഗൂഢാലോചന നടത്തുകയാണെന്നും, എന്നാൽ ഈ രാജ്യത്ത് ഒരു ബി ജെ പി പ്രവർത്തകനെങ്കിലും ഉള്ളിടത്തോളം കാലം അദ്ദേഹത്തിൻ്റെ വിഭജന ലക്ഷ്യങ്ങൾ വിജയിക്കില്ലെന്ന് രാഹുൽ ഗാന്ധി മനസ്സിലാക്കണമെന്നും, ഞങ്ങൾ ഇന്ത്യയിലെ ജനങ്ങൾ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള എല്ലാ ദേശവിരുദ്ധ ശക്തികൾക്കെതിരെയും ഒറ്റക്കെ ാണെന്നും മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് വെട്ടിത്തുറന്ന് പറഞ്ഞിരിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കീഴിലുള്ള NDA സർക്കാർ ചൂഷിതരുടെയും അതുപോലെ തന്നെ അടിച്ചമർത്തപ്പെട്ടവരുടെയും നിരാലംബരുടെയും ഉന്നമനത്തിന് പ്രതിജ്ഞാബദ്ധമാണെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തിരിക്കുകയാണ്. രാജ്യത്ത് ഭിന്നിപ്പിൻ്റെ വിത്ത് പാകാനുള്ള രാഹുൽ ഗാന്ധിയുടെ ശ്രമം അപലപനീയമാണ്. ഇതിന് അദ്ദേഹം രാജ്യക്കാരോട് മാപ്പ് പറയണമെന്നും, ഇന്ത്യയിൽ സിഖ് സമുദായത്തിനെതിരെ പക്ഷപാതമുണ്ടെന്ന രാഹുൽ ഗാന്ധിയുടെ പരാമർശത്തിൽ ഡൽഹി ബി ജെ പിയുടെ സിഖ് സെൽ അംഗങ്ങൾ രാഹുൽ ഗാന്ധിക്കെതിരെ പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു. തീർച്ചയായിട്ടും ഈ ഒരു വിഷയത്തിൽ രാഹുൽ ഗാന്ധിക്കെതിരെ രൂക്ഷമായുള്ള വിമർശനങ്ങൾ തന്നെയാണ് പല കോണുകളിൽ നിന്നും പുറത്തു വരുന്നത്. അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധിക്കെതിരെയുള്ള പ്രതിഷേധങ്ങൾ പല തരത്തിൽ ഇപ്പോൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഒരു പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്ന ഈ ഒരു കാര്യം, അത് തീർച്ചയായും അത് വളരെ അധികം തെറ്റായിട്ടുള്ള ഒരു കാര്യമാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇത് ശരിക്കും രാഹുൽ ഗാന്ധിക്കായാലും കോൺഗ്രസിനായാലും ഗുണകരമായിട്ടുള്ള ഒരു കാര്യമല്ല. ഉറപ്പായിട്ടും ഇത് ദോഷകരമായി മാറുന്ന ഒരു കാര്യം തന്നെയാണ്. അതോടൊപ്പം തന്നെ ഒരിക്കലും ഒരു പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തുനിന്ന് സംഭവിക്കാൻ പാടില്ലാത്ത ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് തന്നെ. ഇങ്ങനെയാണ് ഒരു പ്രതിപക്ഷ നേതാവ് ശരിക്കും പെരുമാറേണ്ട രീതി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു പ്രതിപക്ഷ നേതാവ് എന്നുള്ള തലത്തിൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് വരേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണോ എന്നത് ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. ഇതിനെതിരെയൊക്കെ തന്നെയാണ് ഇപ്പോൾ പലരും രംഗത്ത് വന്നിരിക്കുന്നത് തന്നെയും.